മഴ മഴ ഓ ബൈ യോ മഴ മഴ കുറച്ച് കൊതുകുണ്ട് അതാണ് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ വേറെ എന്തോ സാധനമാണ് അതെന്താന്ന് അറിയില്ല അവിടെ പോയിട്ട് നോക്കണം ഹായ് ഗയ്സ് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു ജസ്റ്റ് കുറച്ച് ദിവസമല്ല ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ വെറുതെ ഒരു ഔട്ടിംഗ് എന്നുള്ള രീതിയിലൊരു ട്രിപ്പിന് വേണ്ടി വന്നതാണ് ഇവിടെ ആലപ്പുഴയിലൊരു റിസോർട്ടിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ വന്നതാണ് അപ്പോൾ ഇവിടെ എനിക്ക് വരുന്ന സമയത്ത് എടുക്കാനായില്ല അപ്പോൾ എൻ്റെ കസിൻ സിസ്റ്റർ കൂടെയാണ് അപ്പോൾ ചേച്ചിയാണ് പറഞ്ഞത് എല്ലാവർക്കും കൂടെ ഒരു വ്ളോഗ് ഉണ്ടാക്കി അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഒരു ഐഡിയ വന്നത് അപ്പോൾ കുറച്ച് ഇവിടെയുള്ള കുറച്ച് ആക്ടിവിറ്റീസും എൻ്റെ ആ ഒരു വ്ളോഗ് എന്നുള്ള രീതിയിൽ ഞാൻ വേണ്ടി ചെയ്യാം ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഭാഗം വരുന്നത് കണ്ടോ ഓല മേലിഞ്ഞ് ഒരു പഴയ ടൈപ്പാണെങ്കിലും വളരെ ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളുള്ള ഒരു റിസോർട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ വാവ് എന്നായി നല്ല പ്രകൃതിയും ഒരു പഴമ തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ബിൽഡിങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ വന്ന സമയത്ത് എനിക്ക് കാണിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടുള്ളത് എൻട്രൻസ് ഒക്കെയാണിത് ഞങ്ങളിവിടെ എത്തി ഇത് ഓല മീഞ്ഞ വീടുകളാണ് ഇവിടെ കണ്ടോ ഇവിടെ പൂളുണ്ട് പക്ഷെ നമുക്ക് പൂളിൽ കളിക്കാൻ പറ്റില്ല പൂള് ഇതാണ് കോവിഡ് റെസ്ട്രിക്ഷൻസിൽ പെടുന്നതാണ് പിന്നെ ഇവിടെ നിറച്ചു നമ്മുടെ ചെമ്പകപ്പൂവുണ്ട് അപ്പോൾ ചെമ്പകപ്പൂ വെച്ചിട്ട് എനിക്ക് ആ ഹവായിയൻ സ്റ്റൈലിലൊരു ഇത് ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാം ഇവിടെ മൊത്തം ഈ ചെമ്പകപ്പൂവിൻ്റെ മരങ്ങളാണുള്ളത് അപ്പോൾ ഈ മരത്തിനെ ഞാൻ ഇന്നലെ കണ്ണിട്ടു എന്താ വെച്ചാൽ കൈ എത്തി പിടിക്കാൻ പറ്റുന്ന ദൂരത്തിൽ ഇവിടെ ചെമ്പകമുണ്ട് അപ്പോൾ ഞാൻ ഒരു പൂവ് പറിച്ചിട്ട് നമ്മുടെ ആ ഹവായിയൻ സ്റ്റൈൽ ഉണ്ടല്ലോ ആ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ പൂവ് അങ്ങനെ കിട്ടൂല എൻ്റെ അച്ഛൻ്റെ വീട്ടിൻ്റെ അമ്പലത്തിലുണ്ടായിരുന്നു ചെമ്പകത്തിൻ്റെ മരം അപ്പോൾ അത് പക്ഷെ നീളമുള്ള മരം വലിയ മരം അപ്പോൾ അവിടെ നിന്ന് താഴെ വീഴൽ എപ്പോഴെങ്കിലാണ് വീണാലും ഒരു എന്തോ പോലെ ആയിപ്പോവും അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആദ്യമായിട്ട് എത്തിപ്പറിക്കാൻ പറ്റിയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറിച്ചു ഒരു കോട്ടേജ് എന്നുള്ള രീതിയിലാണ് ഇവിടെ താമസങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്കിവിടെ ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഓല മീഞ്ഞ വീട് പോലെയുള്ള കോട്ടേജസാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഓരോ ഫാമിലി ഓരോരുത്തർക്കുള്ള രീതിയിൽ വരും പിന്നെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൂമിൽ ടി വി ഒന്നുമില്ല നമുക്കിങ്ങനെ നേച്ചറായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ ടെൻഷൻസൊക്കെ അയ്യോ ടെൻഷൻസൊക്കെ മാറി പിന്നെ ഒരു പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ പറ്റിയിട്ടുള്ളൊരു രീതിയിലാണ് ഇവിടുത്തെ ഒരു പ്രകൃതി നേച്ചറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് കാണാൻ പറ്റിയ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ പോലെയാണ് ഇവിടെ എല്ലാ മരത്തിൻ്റെയും ഡീറ്റെയിൽസും ഒക്കെ ഇവർ ഇതിൽ തന്നിട്ടുണ്ട് കാണാം ഇതാ ഇത് ഇവിടെ ഉണ്ട് എന്താണ് ഇത് വായിക്കാൻ എന്താ കുറച്ച് പേരക്ക ഓക്കെ ആക്ച്വലി പേരക്ക ഓക്കെ അപ്പോൾ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു പോകാർക്കൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൊത്തം ചെമ്പരത്തി ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ ഇത് ഇതെന്തിൻ്റെ മരം എന്നൊന്നും അറിയില്ല പക്ഷേ ഇത് നമ്മൾ സർവ്വസുഗന്ധി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അതിൻ്റെ മരമാണെന്നാണ് തോന്നുന്നത് പിന്നെ മാങ്ങ ഉണ്ട് തെണംപുളിയുണ്ട് പിലുമ്പി അങ്ങനെ പല പല ഇത് ഉണ്ട് വീടുകളും ഇതുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ ഉള്ള സൗകര്യങ്ങളുണ്ട് കണ്ടത് അത് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ ആ ദൂരെ കാണുന്നത് ഇതിൻ്റെ ആ ഇടയിലൂടെ കാണുന്നത് ബീച്ചാണ് കേട്ടോ ബീച്ചാണ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി പക്ഷേ ഇരുടായിപ്പോയി അതുകൊണ്ട് അധികം ഞങ്ങൾക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല ഇന്ന് രാവിലെയും പക്ഷെ ഭയങ്കര വെയിലായതുകൊണ്ട് പോയില്ല ഇനിയിപ്പോൾ ഒന്ന് സെറ്റിലാകുമ്പോൾ സൂര്യനൊക്കെ ഒന്ന് കുറഞ്ഞ് ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ പോവും ഇനി
സൈക്ലിംഗ് ഉണ്ട് പിന്നെ ബേർഡ് വാച്ചിങ് ഉണ്ട് ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളത്തൊക്കെ ഇറങ്ങി കളിക്കാനെന്ന് അവർ സമ്മതിക്കുന്നില്ലായിരുന്നു അപ്പോൾ വെള്ളത്തിലിറങ്ങാൻ പറ്റില്ല പക്ഷേ ഞങ്ങൾ കാലൊന്ന് നനച്ചു വന്നു അപ്പോൾ പിന്നെ കാല് മാത്രം നനച്ചു ഇനി ബേർഡ് വാച്ചിങ് ഉണ്ട് ഇവിടെ എവിടെയോ ഒരു ബട്ടർഫ്ലൈ വാച്ചിങ് ഉണ്ട് അതായത് വാച്ചിങ് ആണ് എന്താ പറയുന്ന അറിയില്ല ഇവിടെ ഉച്ച സമയമാകുമ്പോഴത്തേക്കും ഓ മഴക്കാർ വന്നിട്ടുണ്ട് മഴയും വരുന്നുണ്ട് കേട്ടോ അയ്യോ ഇനിയിപ്പോൾ ബീച്ചിൽ പോകാൻ പറ്റില്ല അപ്പോൾ മഴയും ഉണ്ട് കണിക്കൊന്ന അപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവും വീടിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് കാണിച്ചത് സോ കൂൾ മഴ മഴ ഓ ബൈ മഴ ഇവിടെ നല്ല മഴയുണ്ട് ഞങ്ങൾ ഓടി നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഞങ്ങളുടെ റൂം കാണിച്ചു തരാം വാ ഇതാണ് ഞങ്ങളുടെ കോട്ടേജ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ റൂം എന്ന് പറയുന്നത് ഇവിടെ കണ്ട നല്ലൊരു ഔട്ട്സൈഡ് വ്യൂ ഉണ്ട് പക്ഷെ ഇവിടെ തുറക്കാനാവില്ല ഇവിടെ ഒരു വാതിലൊക്കെ കണ്ടു പക്ഷെ എനിക്ക് തുറക്കാൻ പറ്റിയില്ല ഇതാണ് ഔട്ട്സൈഡ് പിന്നെ പൂൾവില കിട്ടിയില്ല ഇവിടെ ഞങ്ങൾക്ക് ബീച്ച് എന്താ ഗാർഡൻ വ്യൂ സംതിങ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഞാൻ കുറച്ച് പപ്പായ അവിടുത്തെ റെസ്റ്റോറൻറ്റ് വാങ്ങിയതാണ് രാവിലെ ബീച്ചിൽ പോയപ്പോൾ ഉള്ള സൂര്യൻ്റെ അടിയേറ്റ് എൻ്റെ സ്കിന്നൊക്കെ കറുകറ കറുത്തുപോയി അപ്പോൾ ടാൻ റിമൂവലിന് വേണ്ടിയിട്ട് കുറച്ച് പപ്പായ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് മുഖത്തിട്ട് നോക്കട്ടെ എന്താകുമെന്ന് നോക്കാൻ ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു കാരണം വെയിലിൽ നന്നായിട്ട് അമ്മ വെയിലിലിരുന്നപ്പോൾ ഭയങ്കര ഒരു ക്ഷീണമായപ്പോൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തു ഒന്ന് ഫ്രഷായി പിന്നെയും ഇതാ നടക്കാൻ ഇറങ്ങിയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്നൊന്നും ഇങ്ങനെ നടക്കാനൊന്നും പോകാറേ ഇല്ല ഇങ്ങനെ ഇതായി പ്രകൃതിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് കുറച്ച് നേരം കുറച്ച് നമ്മൾ ആദ്യമേ എൻട്രൻസിലേക്കൊന്ന് പോകണം അത് കഴിഞ്ഞാൽ നമ്മുടെ അതാ ബീച്ച് സൈഡിലേക്ക് പോകും അപ്പോൾ ബീച്ച് സൈഡ് എന്ന് പറയുമ്പോൾ കാറ്റുണ്ടാവും പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കടലിനെയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഇങ്ങനെ വൈകുന്നേരം ചിലവഴിക്കാം അത് കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ് ഉണ്ട് ക്ലാസ്സിലേക്ക് പോകും മഴയൊക്കെ കൊണ്ട് നനഞ്ഞ് എന്താ കാവ്യാത്മകത വരുന്നില്ല ഒരു കുളം പക്ഷെ അതിൻ്റെ ആഴം നമ്മൾ വിചാരിക്കുന്ന ചെറിയ ആഴമല്ല 15 അടിയുണ്ട് 6 അത്രയും ഒരു 2.5 ആളിൻ്റെ അല്ലേ 2.5 ആളല്ലേ ആ 2.5 or 2.25 ആളിൻ്റെ ഹൈറ്റ് ആഴമുള്ള കുളമാണ് പക്ഷേ ഇവിടെ ഇറങ്ങാനൊന്നും സൗകര്യമൊന്നുമില്ല അപ്പോൾ കുളം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ വേറെ എന്തോ സാധനങ്ങൾ അതെന്താണെന്ന് അറിയില്ല അവിടെ പോയിട്ട് നോക്കണം കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തൊന്നും പോകുന്നില്ല ജസ്റ്റ് ഇവിടുന്ന് മാത്രമേ ഓക്കെ സൈക്കിൾ റെഡിയാണ് പിന്നെ പുറത്തേക്കൊന്നും പോകുന്നില്ല ജസ്റ്റ് ഫ്രണ്ടിൽ മാത്രം എൻ്റെ ഒരാഗ്രഹത്തിന് വർഷങ്ങൾക്ക് മുമ്പാണ് സൈക്കിള് ഓടിച്ചത് ഒരു 7th or 6th or 5th പഠിക്കുമ്പോഴാണ് ഓടിച്ചത് അപ്പോൾ ഞാനെന്ന് ഓടിക്കട്ടെ കുറച്ച് കൊതുകുണ്ട് അതാണ് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇത്തിരി നേരം കൂടെ സൈക്ലിംഗ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് ഇത് പാർക്ക് ചെയ്തിട്ട് നേരെ റൂമിൽ പോയി കിടന്നുറങ്ങും എനിക്ക് ഒരു മരം കണ്ടു ലോലോലിക്ക എന്നാണ് എഴുതിയിട്ടുള്ളത് അതിൻ്റെ നല്ല ഫ്രൂട്ട് ഉണ്ട് നമ്മുടെ ലോലോലിക്ക എന്ന് പറഞ്ഞ സാധനമാണ് പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ കോഴിക്കോടൊന്നും ഇത് കിട്ടൂല കണ്ടിട്ടില്ല കിട്ടുമെന്നറിയില്ല
ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ റെഡ് കളറിൽ ആയിട്ടുണ്ട് പറിക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും പറ്റ നിങ്ങൾ കണ്ടോളൂ ഡിന്നർ ടൈം ആണ് ഞാൻ ചപ്പാത്തിയും വെണ്ടക്ക പാൽക്കറിയും പപ്പായ മെഴുക്കുപുരട്ടിയും കഴിക്കുന്നുണ്ട് കൂടാതെ കുറച്ച് സാലഡ്സ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഡെസേർട്ട് കുറച്ച് ഇവിടെ കുറച്ച് മാത്രം ഓക്കെ കുറച്ച് ഫ്രൂട്ട്സും എൻ്റെ ഇതാ കസിൻ ഇതാണ് വാങ്ങിയിട്ടുള്ളത് ഇതിൽ നിന്ന് ജീര റൈസ് പാസ്ത ചോക്ലേറ്റ് മൂസ പിന്നെ ഇതിൽ നിന്ന് കറി പ്രോൺസ് ആ ദിസ് ഇസ് ഫ്രൂട്ട്സ് പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ സംതിങ് ഇത് തൈരും സാലഡ് പ്രോൺസ് അപ്പാസ ഇത് പ്രോൺസ് മപ്പാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കറിയാണ് ഞാൻ റൈസൊന്നും കൂടെ കഴിക്കുന്നില്ല ജസ്റ്റ് പ്രോൺസ് മാത്രം കഴിക്കണം എന്നുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ചു ലെറ്റ് മീ ട്രൈ സോ റിച്ച് Really good. ഇത് മാത്രം മതി കേട്ടോ അത് വേറെ കറിയൊന്നും വേണമെന്നില്ല വെരി ടേസ്റ്റി യു ഷുഡ് ടേസ്റ്റ് സം ആ കാണില്ല അടുത്തത് സ്ക്വിഡ് ഫ്രൈ ആണ് ഒന്ന് കാണിച്ചു കൊടുക്കും ഓക്കെ ഇതിന് നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് ലെമൺ ഡ്രോപ്സ് ഒക്കെ ഇട്ടിട്ട് ഇതിനെ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റി ആക്കാം ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ ഓക്കെ ചെറിയൊരു പീസ് നിന്ന് തുടങ്ങാം ആക്ച്വലി ഇതിനെ കലമാറി എന്നല്ലേ പറയാം കലമാറി ഫസ്റ്റ് പീസ് നൈസ് ടെൻഡർ വെൽ കുക്ക്ഡ് പക്ഷേ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷ് എന്തെങ്കിലും വേണം ലൈക്ക് റൈസോ ചപ്പാത്തിയോ എന്തെങ്കിലും എൻ്റെ ചപ്പാത്തിയൊക്കെ തീർന്നു പിന്നെയാണ് ഇത് ഓർഡർ ചെയ്തത് അപ്പോൾ ഇത് മാത്രമായിട്ട് കുറച്ച് കഴിക്കും വെരി നൈസ് സീ ഫുഡ് എനിക്കിഷ്ടമാണ് ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റായി എന്നെ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുന്ന എവിടെ പോവാന്നെന്ന് റിസോർട്ടിൽ വന്നിട്ട് ഇവിടെ നല്ല സ്ഥലമുണ്ടല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു കവർ സോങ് ഷൂട്ട് ചെയ്യാമെന്ന് ഇവിടെ കുറച്ച് കൊതുകൊക്കെ ഉണ്ട് ചൊറിയുന്നുണ്ട് ഓക്കെ പിന്നെ മാസ്കൊക്കെ ഇട്ടിട്ടുണ്ട് മാസ്ക് ഇടാണ്ടൊന്നും അല്ല പോകുന്നത് ഷൂട്ടിൻ്റെ സമയത്ത് മാത്രം മാസ്ക് ഊരി വയ്ക്കും പിന്നെ എന്താ എന്നെ കുറച്ച് നല്ലൊരു കവർ സോങ് നിങ്ങളുടെ ചാനലിൽ എൻ്റെ ചാനലിലിപ്പോൾ വരും അപ്പോൾ നിങ്ങളത് കാണണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു റീഫ്രഷായി ഫുഡ് കഴിക്കാൻ വന്നതാണ് ഇവിടെ ഇന്ന് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയില്ല ഇവിടെ ബീച്ച് ഷാക്കിൽ വന്നു ഇവിടെ നിന്നായിക്കോട്ടെ ഇന്നത്തെ ലഞ്ച് എന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ പീച്ചയാണ് ഓർഡർ ചെയ്തത് അതിൻ്റെ കൂടെ കുറച്ച് ഡ്രിങ്ക്സും ഓർഡർ ചെയ്തു ഇതിന് മാരാരി മെമ്മറി എന്നാണ് പറയുന്നത് മാരാരി മെമ്മറി ആണ് നമുക്കിത് കുടിച്ചിട്ട് നോക്കാം പൈനാപ്പിൾ പാഷൻ ഫ്രൂട്ട് ഓറഞ്ചിൻ്റെ ഒക്കെ ഒരു മിക്സാണ് ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം പാഷൻ ഫ്രൂട്ടാണ് എനിക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ളത് തോന്നുന്നത് പൈനാപ്പിളിൻ്റെ ആ ഒരു തിക്നെസ് പക്ഷേ ടേസ്റ്റ് കൂടുതൽ പാഷൻ ഫ്രൂട്ടാണ് ഭയങ്കര ഇഷ്ടമാണ് പാഷൻ ഫ്രൂട്ട് പിന്നെ ഒരു മിൻറ്റ് ഉണ്ട് തോന്നുന്നു അല്ലേ ഉണ്ടോ അറിയില്ല അതുപോലെ എന്തോ ഒരു ലീഫി എന്തോ ഒരു ഇത് ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാക്ക് ചെയ്തു വീട്ടിലേക്ക് തിരിച്ചു പോകാനിരിക്കുകയാണ് ഒരു രണ്ട് ദിവസം എല്ലാം മറന്ന് സന്തോഷത്തോടുള്ള രണ്ട് ദിവസമായിരുന്നു ഉള്ളത് അപ്പോൾ എന്താ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു ഇനി എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഇവിടെ വരാം